إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا فأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم منهاج شري منهاج الإسلام وأشهد أن سيدنا وحبيبنا وإمامنا وقائدنا وقدوتنا محمدا عبد الله ورسوله وصفيه من خلقه وخليله أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات ربي وسلامه على هذا النبي الكريم وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഉമാന്യരായ സഹോദരന്മാരെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചിരുന്നു മിഅ്റാജ് ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിനവും അന്നേ ദിവസം ഒരു നോമ്പും ഈ നോമ്പിന് പറയപ്പെടുന്ന പ്രതിഫലം 60 മാസത്തെ നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമാണ് എന്നാണ് മൻ സാമ ഫിസ്സാബിഇ വൽ ഇശ്രീന മിൻ റജബ് കാന ലഹു അജ്റു സിയാമി സിത്തീന ശഹ്റ സിത്തീന സന അപ്പോ ഭയങ്കര കൂലിയാണ്. 60 വർഷം നോമ്പെടുത്ത കൂലി. ഇങ്ങനെ ഒരു ഹദീസ്, അതിന്റെ ശേഷം പറയുന്നത് വഹുവ അൽ യൗമുല്ലദി ഹബത്ത ജിബ്രീൽ ബിർറിസാല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയ ദിവസവുമാണ് അത്. ഇങ്ങനെ ഒരു ഹദീസ് അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ല. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി, തിർമിദി, ഇബ്നു മാജ, മുസ്നദിൽ ഇമാം അഹമ്മദ് എന്ന് തുടങ്ങി അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നും ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല.
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാതെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്നും തെളിവില്ല. ഏതെങ്കിലും ഒരു സഹാബിമാരോ താബിഈകളോ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു നോമ്പ് അവർക്കൊന്നും പരിചയമില്ല. എന്നാ അതിന്റെയൊക്കെ ശേഷമുള്ള മദ്ഹബിന്റെ ഇമാമുമാര്, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, നാല് മദ്ഹബിന്റെ ഇമാമുമാർ ഇങ്ങനത്തെ ഒരു നോമ്പിനെ പറ്റി സൂചന പോലും നൽകിയിട്ടില്ല. ഹിജറ മൂന്നാം നൂറ്റാണ്ടിൽ ഷിയാക്കള് രചിച്ച ചില പുസ്തകത്തിൽ ഈ ഹദീസ് ഉണ്ട്. അതിൽ നിന്ന് കടന്നു കൂടിയതായിരിക്കാം, അള്ളാഹു ആലം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ആരും സുന്നത്ത് നോമ്പെടുക്കുന്നതിന് എതിരുള്ളതുകൊണ്ടല്ല, ഏത് ദിവസവും ഒരാൾക്ക് നോമ്പെടുക്കാം, ഇന്ന ദിവസം എന്നല്ല, വിലക്കപ്പെട്ടിട്ടില്ലാത്ത പെരുന്നാളിന്റെ അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്. അങ്ങനെ വിലക്കപ്പെട്ടിട്ടില്ലാത്ത ഏത് ദിവസവും ഒരാൾക്ക് നോമ്പെടുക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസത്തിനോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിനോ ഏതെങ്കിലും ഒരു സമയത്തിനോ പ്രത്യേക പുണ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹു പറയണം, അല്ലെങ്കിൽ റസൂല് പഠിപ്പിക്കണം. വേറെ ആർക്കും അത് പറയാൻ എന്തില്ല, ദീനുൽ ഇസ്ലാമിൽ പഴുതില്ല. അങ്ങനെ പിന്നീട് ആരെങ്കിലും പറയുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. എത്ര വ്യക്തമാണ്! മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു, ലൈസ അലൈഹി അംറുന, അങ്ങനെ ചെയ്യണമെന്ന കൽപ്പന നാം നൽകിയിട്ടില്ല എങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒന്നൊരു നോമ്പെടുക്കാൻ റസൂല് കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്താക്കണം? തള്ളപ്പെടണം. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങളൊന്നും ഇങ്ങനെ ഒരു ഹദീസ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടും ഇല്ല. അപ്പൊ പിന്നെ ചില ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ? അത് ആളുകൾ നോമ്പല്ലേ എടുത്തോട്ടെ, കുട്ടികളല്ലേ, പൈച്ചിറ്റല്ലേ, നെയ്ച്ചോറല്ലേ, വെയിച്ചോട്ടെ, അങ്ങനല്ല ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിൽ അത് പറ്റൂല. കാരണം എന്താണ്? റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട്. എല്ലാ ഖുത്ബയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്താണ്? എല്ലാ ഖുത്ബയിലും ഇങ്ങനെ പറഞ്ഞത് എന്നതിന്റെ പ്രസക്തി ഈ കാലത്താണ് കൂടുതൽ ബോധ്യമാകുന്നത്. നോക്കൂ നിങ്ങൾ. പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഞങ്ങളെയും കൊണ്ട് സുബഹി നമസ്കരിച്ചു. ثم اقبل علينا ادي കഴിഞ്ഞു ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് فوعظنا موعظه بليغه ذرفت منها العيون ووجلت منها القلوب. പ്രഭാത നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉത്ബോധനം നടത്തി. ആ ഉത്ബോധനം കേട്ടിട്ട് ഞങ്ങളുടെ കണ്ണുകൾ ഇറനണിഞ്ഞു. ഞങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു, ഹൃദയങ്ങൾ കിടിലം കൊണ്ടു. അപ്പൊ നല്ല ഗൗരവമുള്ള ഒരു ഉത്ബോധനമാണ്. ഫഖാല ഖായിലുൻ, ആ പ്രസംഗം കേട്ട ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളോട് അവസാനമായി പറയുന്ന യാത്രയപ്പ് യോഗത്തിലൊക്കെ പറയുന്നത് പോലെ ഒരു വിടവാങ്ങൽ ഉപദേശം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളോട് പറയുവാനുള്ളത്, ഞങ്ങളോട് നിർദ്ദേശിക്കുവാനുള്ളത്, ഞങ്ങൾ എന്ത് കരാറാണ് അങ്ങേക്കു ചെയ്യേണ്ടത് പറഞ്ഞാലും
അപ്പോൾ റസൂല് പറയുന്നു, ഊസീകും ബിതഖ്വല്ലാഹി വസ്സമഇ വത്താ, അല്ലാഹുവിനെ തഖ്വയുള്ളവരായി നിങ്ങൾ ജീവിക്കണം, നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം. വൈൻ അബ്ദൻ ഹബശിയൻ, അതൊരു അടിമയാണെങ്കിലും ശരി, ഒരു നീഗ്രോ ആണെങ്കിലും ശരി, നേതൃത്വത്തെ അനുസരിക്കണം, അല്ലാഹുവിനെ തഖ്വയുള്ളവരായി ജീവിക്കണം. എന്നിട്ട് പറയാ, ഫൈന്നഹു മൻ യഈസ് മിൻകും ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, ഫസയറഖ്തിലാഫൻ കസീറാ, അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാണാം. അത് ശരിയാണെന്നൊരു കൂട്ടര് പറയും, അത് തെറ്റാണെന്ന് മറ്റൊരു കൂട്ടര് പറയും, ഇത് ഹലാലാണെന്നൊരു വിഭാഗം പറയും, അല്ല അത് ഹറാമാണെന്ന് വേറൊരു വിഭാഗം പറയും, പാടുണ്ടെന്നും പാടില്ലെന്നും പറയുന്ന ഒരു കാലം വരും. ഫഅലൈക്കും ബിസുന്നത്തി, ആ സന്ദർഭത്തിൽ നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ബാധ്യത എന്തെന്ന് ചോദിച്ചാൽ, ബിസുന്നത്തി, എന്റെ ചരിയ മുറുകെ പിടിക്കലാണ്. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ, സച്ചരിതരായ എന്റെ ഖലീഫമാരുടെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കലാണ്. എങ്ങനെ മുറുകെ പിടിക്കണമെന്ന് ചോദിച്ചാൽ, തമസ്സകൂ ബിഹാ വഅദൂ അലൈഹാ ബിന്നവാജിദി, നിങ്ങളത് മുറുകെ പിടിക്കണം, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ടത് കടിച്ചു പിടിക്കണം. മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ ചിലപ്പോൾ വലിച്ചാ പല്ലടക്കം പോയാലോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് തന്നെ അത് മുറുക്കി പിടിക്കണം. ഏത് റസൂലിന്റെ ചര്യയും സഹാബത്തിന്റെ ചര്യയും. എന്നിട്ട് പറയാ, അവിടെ നിർത്തിയില്ല, വയ്യാക്കും വമുഹദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി കടത്തി കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം. ഫൈന്ന കുല്ല മുഹദസത്തിൻ ബിദാ, കാരണം എല്ലാ ബിദ്അത്തും, എല്ലാ മുഹദസത്തും പുതുതായി ഉണ്ടാക്കുന്നതും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, വഴികേടാണ്. വേറൊരു ഹദീസിൽ ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തും നരകത്തിലേക്കാണ് എന്ന്. പ്രിയമുള്ള സഹോദരന്മാരെ, നല്ലതല്ലേ എന്നതുകൊണ്ട് ഒരാള് ദീന് കുറെ ചെയ്താലോ, അങ്ങനെ ഒരാൾക്ക് സംശയം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിതങ്ങനെ പറയുമ്പോ, ഒരാൾ ഒരു 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 മുസ്ലിം എന്നോട് ചോദിച്ചു, എല്ലാ മൗലവി നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തോട്ടെ, എന്തിനാ നിങ്ങൾ അതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു. അവരോടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ്? മൂന്ന് സഹാബിമാര് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരിക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന ആയിഷ റളിയല്ലാഹു അൻഹയുമായി അവരൊരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ഒന്ന് അറിയണം. ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ജാ സലാസത്തു റഹത്തിനിലാ ബുയൂത്തി അസ്വാജിൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം യസ്അലൂനാ അൻ ഇബാദത്തിൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലിന്റെ ആരാധനകളൊക്കെ എങ്ങനെയാണ്, എങ്ങനെയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രാവ് എങ്ങനെയാണ്, പകല് ഇബാദത്തുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നിസ്കാരമാണ്, എങ്ങനത്തെ ദിക്റുകളാണ്. ഫലമ്മാ ഉഖ്ബിറു കന്നഹും തഖാല്ലൂഹാ, സഹാബി പ്രിയ പത്നിമാര് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നബിയുടെ നമസ്കാരവും നബിയുടെ നോമ്പും ഇതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ അവർക്ക് തോന്നി, ഇതിപ്പോ ഇത് അധികമൊന്നുമില്ലല്ലോ, ഇത് പെരുത്തൊന്നും ഇല്ലല്ലോ, ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഫഖാലു, എന്നിട്ട് അവര് പറഞ്ഞു, ഐന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അവര് പറഞ്ഞു, റസൂലിന് അത്രയൊക്കെ മതി, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനല്ലേ, തെറ്റിനെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത മാസൂമായ പാപസുരക്ഷിതത്വമുള്ള മാതൃകാ പുരുഷനായ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയായ തെളിഞ്ഞ സ്ഫടികം പോലെ അങ്ങനത്തെ ഒരു നിർമ്മലനായ നിഷ്കളങ്കനായ
യാതൊരു പാപത്തിന്റെയും തെറ്റിന്റെയും കറ പുരളാത്ത വിശുദ്ധ വ്യക്തിത്വമല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയൊക്കെ മതിയാകും. ഐനാ നഹ്നു, പക്ഷെ നമ്മൾ അങ്ങനല്ലല്ലോ. അതുകൊണ്ട് റസൂൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ചെയ്താൽ മതിയാവൂല. ഫഖാല അഹദുഹും, ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അമ്മാ അന ഫഇന്നി ഉസല്ലില്ലൈല അബദാ ഫലാ അനാം. വേറെ ഹദീസ് കാണാം, ഇനി മുതൽ രാത്രി എനിക്ക് ഉറക്കില്ല, ഞാൻ എന്നും ഇനി രാത്രി നിസ്കാരാണ്. വഖാല അൽആഖറു അന അസൂമു ദ്ദഹ്റ വലാ ഉഫ്തിർ. ഇതൊക്കെ സഹാബിമാരെ പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ ചെയ്യും. ഒരാള് പറഞ്ഞാൽ, ഒരു സഹാബി ഒരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ ചെയ്യും, അല്ലാതെ വെറുതെ അങ്ങനെ പറയണല്ല. മറ്റേ എന്താ പറഞ്ഞത്? ഇനി മുതൽ എന്നും എനിക്ക് നോമ്പാണ്, നോമ്പില്ലാത്ത ഒരു ദിവസം ഇനി എനിക്ക് ഉണ്ടാവൂല. ഖാല അൽ ആഖറു വഖാല ആഖറു, മൂന്നാമൻ പറഞ്ഞു, അന അഅ്തസിലു നിസാ ഫലാ അതസവ്വജു അബദാ. ഞാൻ കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിച്ചാൽ കുട്ടികളെ നോക്കേണ്ടി വരും, ഭാര്യനെ നോക്കേണ്ടി വരും, അതാവും കുട്ടികളായി പാടായി. അതുകൊണ്ട് ഇബാദത്തുമായി കൂടാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നു പോലുമില്ല. ഒരു നേരം ഒരു കാലത്ത് ഞാൻ ഞാൻ ഒരു കാലത്തും വിവാഹം ചെയ്യുകയില്ല. അങ്ങനെ ഇവരിങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് കേൾക്കുന്നുണ്ടായിരുന്നു, അൻതുമുല്ലദീന ഖുൽതും കദാവ കദാവ കദാ, ഈ സംസാരം നിങ്ങളാണോ ഈ പറഞ്ഞത്? ഒരാള് ഇനി ഉറക്കില്ല, വേറൊരാളിനി നോമ്പ് ഒഴിവാക്കണ പരിപാടിയില്ല, വേറൊരാളി വിവാഹം ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളാണോ ആ പറഞ്ഞത്? എന്നാ കുട്ടികളെ നിങ്ങൾക്ക് കേക്കണോ? അമാ വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നീ അഹ്ഷാഖും ലില്ലാ, നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയമുള്ളവനാണ് ഞാൻ. വഅതുഖാകും ലഹു, നിങ്ങളെക്കാൾ അള്ളാഹുവിനോട് തക്വയുള്ളവനാണ് ഞാൻ. ലാക്കിന്നീ അസൂമു വഉഫ്തിറു, പക്ഷേ ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പൊഴിവാക്കാറുണ്ട്. എല്ലാ ദിവസവും നോമ്പെടുക്കാറില്ല, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പൊഴിവാക്കാറുണ്ട്. ഞാൻ നോമ്പൊഴിവാക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുമുണ്ട്. നമസ്കരിക്കും, വാർക്കുറു ഉറക്കു വന്നാ ഉറങ്ങും. ഞാൻ വിവാഹവും ചെയ്യുന്നു, സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു. ഫമൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നീ, അതുകൊണ്ട് എന്റെ സുന്നത്ത് ആർക്കും വേണ്ടേ? എന്റെ സുന്നത്തിനോട്, എന്റെ ഈ ശൈലി, എന്റെ ഈ ജീവിതചര്യ, അത് ആർക്കും താല്പര്യമില്ലേ? അതിനോട് ആഭിമുഖ്യമില്ലേ? അതല്ല, അതിനേക്കാളും നിങ്ങളുടെ വക കൂട്ടിച്ചേർക്കുക, അതൊന്നും പോരാ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അവരെന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, മുസ്ലിം അല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഫലൈസ മിന്നി എന്ന് പറഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിന്റെ പാതയിലല്ല എന്നാണ്. ഈ സഹാബിമാർ എന്താ മോശമുള്ള കാര്യ ചെയ്ത്? ഞാൻ നാളെ കക്കാൻ പോകുന്നാ പറഞ്ഞത്, ഞാൻ നാളെ അഴിമതി നടത്താൻ പോകുന്നാ പറഞ്ഞത്, ഞാൻ നാളെ മദ്യപിക്കാൻ പോകുന്നാണോ പറഞ്ഞത്? ഇവര് പറഞ്ഞതോ നല്ല കാര്യങ്ങൾ, ഇവരുടെ ഉദ്ദേശമോ നല്ല ഉദ്ദേശം. അത് പറ്റൂല, ദീൻ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പൊ റമദാൻ വരാൻ പോവാണല്ലോ, മഗ്രിബ് അങ്ങ് കൊടുത്തു, കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണം മുമ്പിലുണ്ട് എന്ന് വിചാരിക്കുക. ഒരുത്തൻ അത് കഴിക്കാതെ നിന്നാൽ, ആ സമയത്ത് കഴിക്കാതെ നിന്നാൽ ഓനിൽ ഒരു ഹൈറും ഇല്ലാന്ന അല്ലാഹു റസൂൽ പഠിപ്പിച്ചേ. ആ സമയമാകുമ്പോ കഴിക്കുക, അതാണ് സുന്നത്ത്. അതുകൊണ്ട് റമദാന്റെ സുന്നത്ത് പറയുന്ന കൂടുതൽ ഒന്നാമതായിട്ട് പറയുന്ന തഅജീലുൽ ഇഫ്താർ, ബാങ്ക് കൊടുത്താൽ അപ്പ കഴിക്കണം, അതാ സുന്നത്ത്. ആ സുന്നത്ത് കിട്ടണമെങ്കിൽ അത് ചെയ്യണം. വൈകിപ്പിക്കുന്നത് ഹൈറല്ല, അവര് ഒരു ഹൈറുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി അത്താഴം കഴിക്കണ്ടെന്ന് വിചാരിച്ചാലോ, അതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയതല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പൊന്നും പോരെ, ആ നോമ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ,
അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു സംസാരവുമില്ല, അതിനെ സംബന്ധിച്ച് യാതൊരു ഉത്ബോധനവുമില്ല. എന്നാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഫതോഹിൽ ബാരിയിൽ കാണാം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, മാ അഹദസ ഖൗമുൻ ബിദ്അതൻ, മാ അഹദസ ഖൗമുൻ ബിദ്അതൻ ഇല്ലാ റുഫിഅ മിനസ് സുന്നതി മിത്ലുഹാ. ഒരു ജനതയും ഒരു ബിദ്അത്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, ആ സ്ഥാനത്ത് ഒരു സുന്നത്ത് ഒഴിവായി പോയിട്ടല്ലാതെ, അവിടെ ആ സുന്നത്ത് ഒഴിവായി പോയിട്ടല്ലാതെ. ഫതമസ്സുക്കും ബിസുന്നത്തിൻ ഖൈറും മിൻ ഇഹ്ദാതി ബിദ്അ. അതുകൊണ്ട് ഒരു സുന്നത്ത് ചെയ്യലാണ് ഒരു ബിദ്അത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, മാ അത അലൻ നാസി ആമുൻ ഇല്ലാ അഹദതു ഫീഹി ബിദ്അ. ഒരു വർഷവും പുതിയതായിട്ടുണ്ടാകുന്നില്ല, അപ്പോഴേക്ക് അവർ പുതിയ ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടല്ലാതെ. വാമാതു ഫീഹി സുന്ന, ഒരു സുന്നത്തിനെ അവർ ഇല്ലാതാക്കിയിട്ടുമല്ലാതെ. ഹത്താ തഹിയൽ ബിദ്, അങ്ങനെ ബിദ്അത്തുകൾ മുഴുവൻ സജീവമാകും. വതമൂതു സുനൻ, സുന്നത്തുകൾ മുഴുവനും ഇല്ലാതെയാകും. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദുൽഹജ്ജ് 10 നോമ്പുണ്ടല്ലോ, അല്ല ദുൽഹജ്ജ് 10 പെരുന്നാളിന്റെ തൊട്ട് മുമ്പ്, വലിയ പെരുന്നാളിന്റെ തൊട്ട് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും പുണ്യ ദിവസങ്ങളാണ്. ഏറ്റവും പുണ്യം എന്നാൽ ഒരു വർഷത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട പുണ്യമുള്ള ദിനങ്ങൾ, പകലുകൾ, അതാണെന്ന് ആ പണ്ഡിതന്മാർ പറയുന്നത്. എത്രയോ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും. ആരെങ്കിലും ഈ താല്പര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇത്തരം അടിസ്ഥാനമില്ലാത്തതിൽ കാണിക്കുന്ന ആവേശം ആരെങ്കിലും അതിൽ കണ്ടിട്ടുണ്ടോ? എത്ര കൃത്യമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ താക്കീത് നൽകിയത്. അവസാനമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെ പരിണതി പരലോകത്തെന്തേയിരിക്കും നോക്കുക. നിങ്ങൾ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അന ഫറത്തുക്കും അലൽ ഹൗലി, നാളെ ഹൗദുൽ കൗസർ ഉണ്ട് സ്വർഗത്തിൽ. എന്നാ ഹൗദുൽ കൗസർ? അതിൽ നിന്ന് കുടിച്ചാൽ പിന്നെ ദാഹമില്ല, അതിൽ നിന്ന് കുടിച്ചാൽ പിന്നെ അവർക്ക് ദാഹിക്കൂല. ഏത് ദിവസമാണ്, ഏത് സന്ദർഭത്തിലാണ്? മഹ്ശറയിൽ എത്തുമ്പോൾ, പരലോകത്ത് ഹാജരാകുമ്പോൾ, അള്ളാഹുവിന്റെ ആ സ്വർഗീയ ജലം ഔദ്, അവിടേക്ക് ഞാൻ ആദ്യം എത്തും, എല്ലാവരേക്കാളും നേരത്തെ ഞാൻ ആടെത്തും. മൻ വറദ അലയ്യ ശരിബ, ആ തടാകത്തിനരികെ ഞാനുണ്ടാകും. എന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ അവർക്കത് കുടിക്കാം. വമൻ ശരീബലം യദുമൽ അബദാ, അതിൽ നിന്ന് കുടിച്ചവൻ ഒരിക്കലും ദാഹിക്കേണ്ടി വരികയില്ല. അബ്സറത്തു, ഞാൻ നോക്കി, അപ്പോഴതാ അല്ലായരിദാലയ്യ അഖ്വാമുൻ അഅരിഫുഹും വയഅരിഫൂനനീ, ചില ആളുകള് എനിക്ക് ഓലെ അറിയാം, അവർക്ക് എന്നെ അറിയാം, പക്ഷെ വരുന്നില്ല. കൊറേ ദൂരം ഇങ്ങനെ കാണാണ്, അവർക്ക് എന്നെ അറിയാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അവരെയും അറിയാം, പക്ഷേ എന്റെ അടുത്തേക്ക് അവർക്ക് ഇപ്പൊ എത്തുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കല്ലേ, അവരെന്നെയും കാണുന്നുണ്ട്, അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മാറ അങ്ങോട്ട് പോകും. പരലോകത്തിന് കഥ പറയാ, സംഭവിക്കാൻ പോകുന്ന പരിണതി പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്റെയും അവരുടെയും ഇടയിൽ ഒരു മറ ഇങ്ങോട്ട് വീഴും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഅഖൂൽ, ആ മറ വീഴുന്നതോടുകൂടി എനിക്ക് അവരെയും കാണാൻ കഴിയില്ല, അവർക്ക് എന്നെയും കാണാൻ കഴിയില്ല. ഉമ്മത്തി ഉമ്മത്തി, അള്ളാഹുവിനോട് ഞാൻ കേണ അപേക്ഷിക്കും, എന്റെ ഉമ്മത്താണ് റബ്ബേ. അവരുടെ നെറ്റിയിൽ സുജൂദിന്റെ അടയാളമുണ്ട്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. ഉമ്മത്ത് മുഹമ്മദിൽ പെട്ടവരാണ്, സ്വലാത്ത് ചൊല്ലിയവരാണ്, ദീനുൽ ഇസ്ലാമിൽ പെട്ടവരാണെന്ന് എല്ലാവരും അംഗീകരിച്ചവരാണ്, വിശ്വസിച്ചവരാണ്, കർമ്മങ്ങൾ ചെയ്തവരാണ്, കർമ്മങ്ങൾ കുറഞ്ഞു പോയവരല്ല. ഉമ്മച്ചേ ഉമ്മച്ചേ, എന്റെ ഉമ്മത്തിൽ പെട്ടവരാണ് റബ്ബേ അവർ.
അപ്പൊ അള്ളാഹു ചോദിക്കുക, ഇന്നക ലാ തദരീ മാ അഹദസു ബഅദക, ഉമ്മത്തൊക്കെ ശരി തന്നെ, ഉമ്മത്ത് മുസ്ലിമയിൽ പെട്ടത് തന്നെയാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. അവര് വേറൊരു നബിയെ നബിയായി അംഗീകരിച്ചിട്ടില്ല, വേറൊരു മതത്തെയും അവര് ഫോളോ ചെയ്തിട്ടില്ല. ഉമ്മത്ത് മുസ്ലിമയിൽ, ഉമ്മത്ത് മുഹമ്മദ് മുത്ത് നബിയുടെ സമുദായത്തിൽ പെട്ടവർ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. ഇന്നക ലാ തദരീ മാ അഹദസു ബഅദക, താങ്കളുടെ കാലശേഷം ദീനുൽ ഇസ്ലാമിൽ പുതിയതായി കൂട്ടിച്ചേർത്ത ആ കാര്യത്തെ സംബന്ധിച്ച് അങ്ങേക്ക് താങ്കൾക്ക് അറിഞ്ഞുകൂടല്ലോ. താങ്കൾക്ക് ശേഷം ദീനുൽ ഇസ്ലാമിൽ അവർ വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറയും, ഫഖൂൽ, അപ്പോൾ ഞാൻ പറയും എന്ത്, സുഹഖൻ സുഹഖൻ ലിമൻ ബദ്ദല ബഅദീ, എനിക്ക് ശേഷം ദീനുൽ ഇസ്ലാമിനെ മാറ്റിമറിച്ചവർക്ക് നരകം നാശം എന്ന് ഞാൻ അവിടെ വെച്ച് പറയും എന്ന്. അപ്പൊ അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ പുതിയതായിട്ട് ഒന്നും കൊണ്ട് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാല് അത് ഏറ്റവും വലിയ മഹത്തായ ഒരു ഇബാദത്തിൽ പെട്ടതാണ് സുജൂദ് ചെയ്യാൻ. ഇമാം നവവി പറയാണ്, അതേപോലെ ഇമാം അബിനാസർ, എല്ലാ ഇമാമിയങ്ങളും ഷാഫി മദ്ഹബിന്റെ ഏതാണ്ട് എല്ലാ കിതാബുകളിലും ഉണ്ട്. എന്താണെന്നറിയോ, വലൗ തഖറബ ഇലല്ലാഹി ബിസജ്ദതിൻ, സുജൂദ് ചെയ്യുക. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ, ഖുർആൻ ലായച്ചില്ലേ, വസ്ജുദു വഖ്തരിബ് വഅബ്ദു ലില്ലാഹി വസ്ജുദു, സുജൂദ് ചെയ്യാൻ ആയച്ചില്ലേ. സുജൂദിനെ പറ്റി എന്താ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അഖറബുമാ യകൂനുൽ അബ്ദു വഹുവ സാജിദ്, അള്ളാഹുമായി ഏറ്റവും അടുത്ത് ഒരടിമ വരുന്നത് അയാൾ സുജൂദിലായിരിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക, അതുകൊണ്ട് ഞാൻ ഇനി ദുആ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് സുജൂദിലാണ് കിടക്കുക. ഞാൻ അവർ പറയാണ്, വലൗ തഖറബ ഇലല്ലാഹി ബിസജ്ദതിൻ മിൻ ഗൈരി സബബിൻ, യാതൊരു കാരണവുമില്ലാതെ സുജൂദ് ചെയ്തിട്ട് പർച്ചവന്റെ പുണ്യം നേടാമെന്നും വിചാരിച്ച് സുജൂദിലെത്താൻ, സുജൂദ് ചെയ്താൽ ഹറുമാ, അത് ഹറാമാണ്. മോഹനി അൽ മൊഹ്താജ് എന്ന ഗ്രന്ഥത്തിലൊക്കെ കാണാൻ നമുക്കത്, കാരണം അത് വിധിവത്താണ്, എങ്ങനെ ചെയ്യാൻ പാടില്ല. ഷാഫി മദ്ഹബിന്റെ കിതാബിൽ തന്നെ കാണാം, ഒരാൾ 3 വട്ടാണ് കഴുകേണ്ടത്, ഒന്ന് എടുക്കുമ്പോ 3 വട്ടാണ് ഒരാൾ കഴുകേണ്ടത്. അപ്പൊ ഒരാൾ പറയാ, 3 നല്ലത് 4, ഒന്ന് അധികം കഴിയാൽ എന്താ. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ 3 എന്നുള്ളത് 4 കഴിയുക, 4 വായു ഒപ്പിക്കുക, 4 മുഖം പോവുക, അത് ഹറാമാണ്, വിധിവത്താണ്, അങ്ങനെ റസൂല് പഠിപ്പിച്ചതല്ല. അത് കഴുകല് ഒരാളുടെ ശരീരത്തിൽ ചേറുണ്ടായിട്ട് പോയിട്ടില്ലെങ്കിൽ 5-10 കഴുകുക, അത് വേറെ അതല്ല. ശുദ്ധിയുള്ള ഒരാൾ കൂടുതൽ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വർദ്ധിപ്പിച്ചാൽ അത് ദീനിൽ കടത്തി കൂട്ടല, അത് നമുക്ക് അധികാരമില്ല. എന്തുകൊണ്ട് 3 എന്ന് പറഞ്ഞു, അല്ലാഹു ആലം. എന്തുകൊണ്ട് ളുഹ്ർ 4, അല്ലാഹു ആലം. എന്തുകൊണ്ട് സുബഹി 2, അല്ലാഹു ആലം. അപ്പൊ നമ്മൾ നല്ലതല്ലേ എന്ന് ചോദിച്ചു 3 പറ്റുമോ, പറ്റൂല, അതിനാ വിധിവത്ത് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് വിധിവത്തുകളിൽ നിന്ന് സൂക്ഷിക്കുക, പരലോകം നഷ്ടപ്പെടുന്നതിൽ ജാഗ്രത പുലർത്തുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യുസ് സാലിഹീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയ സഹോദരന്മാരെ, നമ്മളെ പള്ളിയിൽ 5 ഇമാമ് നിന്നിരുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത് സഹോദരൻ മുംതാസ് സാഹിബ് അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം എന്നത് നമ്മളൊക്കെ അള്ളാഹുവിനോട് തേടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ഹുസ്നുൽ ഖാത്തിമത്താണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം അള്ളാഹു ശരിയാക്കി തീർക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ജുമാ ഖുത്ബക്ക് വരൽ തുടങ്ങിയിട്ട് 2 അടുത്തായി വന്നാൽ ഞാൻ വിശ്രമിക്കുന്ന റൂമിലേക്ക് കയറി ചെന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷണങ്ങൾ അവിടെ കാണാം. പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ, ഓതുന്ന ഖുർആൻ, മറിച്ചു നോക്കുന്ന തഫ്സീർ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാം.
കുട്ടികൾ എന്തോ ഒരു ഇസ്ലാമിക പരിപാടിയിൽ ചെറിയ മക്കൾ പങ്കെടുത്തിട്ട് അവർക്ക് നൽകാനുള്ള സമ്മാനം പൊതിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാള് മരിച്ചു, ഫശഹീദ ലഹു അർബഅത്തുൻ മിൻ ജീറാനി ബൈതിഹിൽ അദിനൈൻ. അവ അദ്ദേഹത്തിന്റെ അയൽവാസികളിൽ നാലു പേര് അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞു. അല്ലാഹു പറയും, ഖബിൽതു ഇൽമകും ഫീ, നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി അറിയാവുന്നത് ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. വഗഫർതു ലിമാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതും എനിക്ക് മാത്രം അറിയുന്നതുമായ ചെറിയ കുറ്റങ്ങളൊക്കെ ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തു. അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ ശുഹദാക്കളാണ്. അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ, അദ്ദേഹത്തെ പറ്റി അനുഭവിച്ചവർക്കൊക്കെ നല്ലതേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട മുംതാസ് സാഹിബ്, താങ്കൾ ഭാഗ്യവാനാണ്, നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞങ്ങളെ കാത്ത് നിങ്ങൾ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ ആസ്വദിക്കുവാനുള്ള തൗഫീഖ് പടച്ചതമ്പുരാൻ നൽകട്ടെ. താങ്കളുടെ കബറിടം അള്ളാഹു സ്വർഗ പൂന്തോപ്പുകളിൽപ്പെട്ട പൂന്തോപ്പാക്കി മാറ്റട്ടെ. വിശ്രമമില്ലാതെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് താങ്കൾ. രാത്രി 11 മണിക്ക് ഒരു സുഹൃത്തിനെ പ്രസംഗിക്കാൻ വന്നയിടത്തുനിന്ന് കൊണ്ടുപോയി ആക്കിയിട്ട് പുലർച്ചെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് സുബഹിക്ക് 4 മണിക്ക് പള്ളിയിൽ ഇമാമ നിൽക്കാൻ വേണ്ടി അദ്ദേഹം ബൈക്ക് ഓടിച്ചിട്ട് ഇവിടെ എത്തും. താങ്കൾക്ക് രാത്രിയിലും വിശ്രമം ഉണ്ടായിരുന്നില്ല, അല്ലാഹു താങ്കൾക്ക് വിശ്രമിക്കാനായി നേരത്തെ വിളിച്ചു. സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ആ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതത്തിൽ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള പടാപ്പാടുപെടുന്ന സന്ദർഭത്തിൽ, അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകളും തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പൊറത്തു കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം റഹ്മാനായ റബ്ബേ നീ നികത്തിക്കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, അദ്ദേഹം ചെയ്ത എല്ലാ ചെറുതും വലുതുമായ കർമ്മങ്ങൾ നീ സ്വാലിഹായി സ്വീകരിക്കുകയും ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകി അതിന്റെ മധുര ഫലങ്ങൾ കബറിൽ അനുഭവിക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ അതിശക്തമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ കാര്യം ഞാൻ തന്നെ പറയാം, മരിക്കേണ്ട സമയത്ത് ആളുകൾ അങ്ങോട്ട് മരിക്കും. എത്ര ആത്മവിശ്വാസത്തോടുകൂടി പടച്ചതമ്പുരാൻ എന്റെ കലായിനെ നേരിടുവാൻ ആ മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം വളരെ സുസ്മേരവദനനായി ആത്മവിശ്വാസത്തോടുകൂടി പറയുവാനുള്ള ഈമാൻ, അതിന്റെ പേരാണ് ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ ഉറപ്പുള്ള ഈമാൻ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഹുസ്നുൽ ഖാത്തിമത്ത് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പ്രാവശ്യത്തെ റമദാൻ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ആ റമദാനിൽ നോമ്പെടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കാതെ അദ്ദേഹം പോയിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഈ റമദാൻ പ്രാപിക്കുവാനും നോമ്പെടുക്കുവാനും നിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഇടം നേടുവാൻ പാകത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിന് അതിന്റെ കൂടി പ്രതിഫലം അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയായി മിൻഹും വൽ അംബാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിയൽ ഹജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم.
وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم برحمتك يا أرحم الراحمين.